എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഒരു പുതു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് മ്യൂണിക് ടൗണിലാണ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന മ്യൂണിക് ടൗണിൽ കുറേ അടിപൊളി പള്ളികളും അതേമാതിരി തന്നെ കുറേ അടിപൊളി സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നല്ല പഴയ കാലഘട്ടത്തിലത്തെ കുറച്ച് പള്ളികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ മുന്നിൽ തന്നെ ആദ്യത്തെ നമ്മളുടെ പള്ളിയുടെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ആദ്യപോലെ കാണുന്നതാണ് നമ്മളുടെ ഫസ്റ്റ് നമ്മളിന്ന് പോകാൻ പോകുന്ന ചർച്ച്. അപ്പോൾ നമുക്കിനി ആ ചർച്ചിൽ പോയിട്ടുള്ള അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയേക്കാം. വേറെയും കുറച്ച് മനോഹരമായ കാഴ്ചകളുണ്ട്, അതൊക്കെ നമുക്ക് നോക്കിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്കിങ്ങനെ അടിച്ചു പൊളിച്ചു പോകാം. അപ്പോൾ ഈ ബാക്ക് കാണുന്ന സെൻറ്റ് പീറ്റർ ചർച്ച് 1100 കാലഘട്ടത്തിൽ പണിത ഒരു ചർച്ചാണ്. പിന്നീട് 1347 ഈ പള്ളിക്ക് തീ പിടിച്ചിട്ട് ഇത് ആകെ തകർന്നതായിരുന്നു. പിന്നീട് അവർ റീകൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. ഈ പള്ളിയുടെ അകത്ത് കുറച്ച് മനോഹരമായ പെയിൻറ്റിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പള്ളിയുടെ അകത്ത് കയറാൻ പറ്റുകയാണെങ്കിൽ ഈ മനോഹരമായ പെയിൻറ്റിങ്ങുകളും അകത്ത കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയോ? അടുത്ത ചർച്ച് നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് ദ കത്തീഡ്രൽ ചർച്ച് ഓഫ് അവർ ലേഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പള്ളിയാണ്. ആ ചർച്ചിലേക്ക് നമുക്ക് പോകാം. അത് ഇവിടുത്തെ വലിയൊരു ചർച്ചാണ്. അതേമാതിരി തന്നെ ഒരുപാട് ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു ചർച്ച് കൂടിയാണ്. അപ്പം എന്തായാലും നമുക്ക് അവിടേക്ക് പോവാം. നമ്മളിപ്പോൾ ഈ പള്ളിയുടെ തൊട്ട് അടുത്തെത്തിയിട്ടുണ്ട്. ഈ പള്ളിയുടെ വിലപ്പ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അടുത്ത് വന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ വിലപ്പ് നന്നായി മനസ്സിലാവുള്ളൂ. ഈ പള്ളിയിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പുറത്തുനിന്ന് കാണുന്ന ട്വിൻ ടവേഴ്സാണ്. ഇത് 100 മീറ്ററാണ് ഇതിൻ്റെ ഏകദേശം ഉയരം വരുന്നത്. അതേമാതിരി തന്നെ ഇതൊരു 15th century ഉണ്ടാക്കിയ ഒരു ചർച്ചാണ്. ഇതിൻ്റെ അകത്തും പുറത്തും അതിമനോഹരമായ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അകത്തു പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. അസം ചർച്ച് എന്നുള്ള ഒരു ചർച്ചിൻ്റെ അവിടേക്കാണ് നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നത്. ആ ചർച്ച് 18th century ഉണ്ടാക്കിയിട്ടുള്ള ചർച്ചാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ആ പള്ളിയിലെ വിശേഷങ്ങൾ കാണാം. ഈ കാണുന്നതാണ് നമ്മളുടെ 3rd കയറാൻ പോകുന്ന ഇന്നത്തെ ചർച്ച്. അസം ചർച്ചിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ എന്താണ് നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം.
ഈ അസം ചർച്ച് 1750 കാലഘട്ടത്തിലാണ് പണിതിരിക്കുന്നത്. ഇത് സത്യത്തിൽ ഒരു പ്രൈവറ്റ് ചർച്ചായിട്ടാണ് ഇത് തുടങ്ങിയത്. അതായത് അസം ബ്രദേഴ്സായിട്ടുള്ള രണ്ട് പേര് കൂടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അതിലെ ഒരാൾ ഒരു പെയിൻറ്ററും മറ്റേയാൾ ഒരു ഡിസൈനറുമാണ്. അങ്ങനെ അവർക്ക് ജർമ്മനിയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചർച്ച് അവർക്ക് വേണമെന്നുള്ള ആഗ്രഹപ്പുറത്ത് അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചർച്ചാണ്. അപ്പം എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തെ മനോഹരമായ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ചർച്ച് വളരെ ചെറുതാണെങ്കിലും അതിൻ്റെ അകത്തെ കാഴ്ച അതിമനോഹരമാണ്. അത്രയും നല്ല ആർട്ട് ബോക്സും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫുള്ളായിട്ട് അകത്തേക്ക് പോകാൻ പറ്റില്ല, അവിടെ ഗ്രില്ലിട്ടേക്കാണ്. എന്നാലും നമ്മൾ പുറത്ത് നിന്ന് കുറേ നേരം കാഴ്ച ഒന്ന് ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അടുത്ത പള്ളി ലക്ഷ്യമാക്കി നമ്മൾ മ്യൂണിക് ടൗണിൻ്റെ ഉള്ളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുവേ ടൗണ് ഇന്ന് ഭയങ്കര ശാന്തമാണ്. ഞായറാഴ്ച ആയതുകൊണ്ടാണ് കാര്യമായിട്ട് തിരക്കൊന്നും നമുക്ക് സ്ട്രീറ്റ്സിൽ കാണാനില്ല. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പാണ് ഇവിടെ. നമ്മളുടെ അവസാന ചർച്ചിൽ നിന്ന് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ തിയാറ്റിൻ ചർച്ച് ഒരു ഇറ്റാലിയൻ ആർക്കിടെക്റ്റാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായ മഞ്ഞ കളറുകളാണ് പള്ളിയുടെ. നമുക്ക് ഇനി ഈ പള്ളിയുടെ അകത്ത് വിശേഷങ്ങൾ എന്താണ് നമുക്ക് അകത്ത് പോയിട്ട് കാണാം. അതോടൊപ്പം തന്നെ ഇതിന് വളരെ കുറേ ഹിസ്റ്റോറിക് വാല്യൂസ് ഒക്കെ ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് ഉള്ളിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് വരാം. പിന്നെ ഈ ഞാൻ നിൽക്കുന്ന ഒരു സ്ക്വയറിലാണ്, അതിമനോഹരമായ ഒരു സ്ക്വയർ തന്നെയാണ്. തിയാറ്റിൻ ചർച്ച് 1663 പണിതത്. ഇത് ഇവിടുത്തെ രാജാവിനും രാജ്ഞിക്കും ഒരുപാട് കാലം കാത്തിരുന്നിട്ട് ഒരു ആൺകുട്ടി ഉണ്ടായപ്പോൾ ദൈവത്തിന് നന്ദി സൂചകമായിട്ട് അന്ന് പണിത ഒരു പള്ളിയാണ്. പിന്നീട് ഈ പള്ളിക്ക് ഇവിടെ കുറേ ചരിത്രപ്രധാനമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 1945 യുദ്ധത്തിൽ തകർന്നിട്ട് 1955 ഇനി കാണുന്ന രീതിയിൽ പുതുക്കി പണിതിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ മ്യൂണിക്കിൻ്റെ 4 അടിപൊളി ചർച്ചിൻ്റെ വിശേഷങ്ങളായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചർച്ചിൻ്റെ മ്യൂണിക്കിൻ്റെ ഈ അതിമനോഹരമായ 4 ചർച്ചിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതുപുത്തം കാഴ്ചകളായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വളരെ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ചോദ്യത്തിന് മുകളിൽ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമുക്ക് പുതുത്ത കാഴ്ചയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.